കക്കാടംപൊയിൽ ആനക്കല്ലും പാറയ്ക്ക് സമീപം അപകടങ്ങൾ തുടർക്കഥയാവുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ 10 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. ഇതിൽ 4 പേർ മരിക്കുകയും ചെയ്തു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കക്കാടംപൊയിൽ റോഡാണ് യാത്രക്കാരുടെ പേടി സ്വപ്നമാവുന്നത്. കുത്തനെയുള്ള ഇറക്കവും കൊടുംവളവുമുള്ള റോഡിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമാവുന്നത്. ഈ റോഡിലെ ആനക്കല്ലുംപാറ ജംഗ്ഷന് സമീപം കഴിഞ്ഞ 6 മാസത്തിൻ്റെ 10 അപകടങ്ങളിലായി 4 പേരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസവും കാർ അപകടത്തിൽ പെൺകുട്ടി മരിച്ചിരുന്നു. മലയോര ഹൈവേയുടെ ഭാഗമായി ആനക്കല്ലുംപാറ ജംഗ്ഷൻ വരെ റോഡ് പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗം മുതൽ താഴേക്കക്കാട് വരെയുള്ള നിലവിലുള്ള റോഡ് നവീകരിക്കുക മാത്രമാണ് ചെയ്തത്. കരാറെടുത്ത ആദ്യ കമ്പനി സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനാൽ റീടെൻഡർ ചെയ്ത് പുതിയ കരാർ നൽകിയിരുന്നു. അവരും പ്രവൃത്തി പൂർത്തീകരിച്ചില്ല. കക്കാടംപൊയിലിൽ നിന്ന് മലയിറങ്ങി വരുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. കുത്തനെയുള്ള എസ് വളവ് ഇറങ്ങി മലയോര ഹൈവേയിലേക്ക് എത്തുമ്പോഴാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. മലയോര ഹൈവേയുടെ ഭാഗത്ത് സുരക്ഷാ മുന്നറിയിപ്പും അപകട സൂചനകളും നൽകിയിട്ടുണ്ട്. എന്നാൽ മുഗൾ ഭാഗത്ത് ഇതൊന്നുമില്ല. അതിനാൽ റോഡിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കാതെ വേഗത്തിൽ താഴേക്ക് വരുമ്പോൾ വാഹനം നിയന്ത്രണം വിടും. മുകളിൽ നിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ സംരക്ഷണ വേലി മറികടന്ന് 50 അടി താഴ്ചയിലേക്ക് വരെ പതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാർ കലുങ്കിലിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിൻ്റെ മുഗൾ ഭാഗം മുതൽ അപകട സൂചനകൾ നൽകുകയും വേഗനിയന്ത്രണം നടപ്പാക്കുകയും വേണം. മുഗൾ ഭാഗത്തെ റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.